എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഴ്സാൻ്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ നമ്മൾ ഓമനയുടെ ഓണം എന്ന കവിതാഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിലെ ഏതാനും ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ നമുക്ക് സാർ ചെയ്യാൻ നൽകിയത് അവ ഇവയൊക്കെയാണ് കവിതയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക ഇഷ്ടവരികളുടെ ആശയം വരുന്ന ചിത്രങ്ങൾ വരയ്ക്കുക കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക അവസാനമായി ഈ കവിത എഴുതിയ ഏറ്റുമാനൂർ സോമനാസൻ എന്ന കവിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നിവയാണ് ഒന്നാമത്തെ പ്രവർത്തനം കവിതയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക ഇവിടെ മൂന്ന് പ്രയോഗങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തത് കരിമുകിൽ മൂടിയ വിണ്ണിൻ വെളിച്ചം കാവടി തുള്ളി അണിഞ്ഞല്ലോ കരിമുകിൽ മൂടിയ വിണ്ണിൻ വെളിച്ചം എന്തോ ആണ് കാർമേഘത്താൽ മൂടിയ നമ്മുടെ വിണ്ണിൻ്റെ വെളിച്ചം ഏതാണ് അപ്പോൾ അത് കാവട് തുള്ളിയാണെന്ന് പറഞ്ഞാൽ തുള്ളി വന്നു കാർമേഘത്താൽ മൂടി നിന്ന ആകാശത്ത് നിന്ന് കാവട് തുള്ളിയാണ് നമ്മുടെ വിണ്ണിൻ വെളിച്ചമായ സൂര്യൻ വന്നത് ഇതൊരു പ്രയോഗമാണ് അടുത്തത് തങ്കച്ചെറു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയും അഴകില്ല മഞ്ഞ ആ മഞ്ഞക്കോടിയും അതായത് ഓണക്കോടി കൊടുക്കുന്ന നമ്മുടെ ഓമനയുടെ ഇവിടെ വിവരിക്കുന്നത് തങ്കച്ചിറക് വിരുത്തി വിടർത്തി വരുന്ന ആ സ്വർണ്ണത്തുമ്പിക്ക് പോലും ഇത്രയും അഴക് കാണില്ലെന്നുള്ള പ്രയോഗമാണ് ഈ രണ്ടാമത്തെ വരിയിലുള്ളത് മൂന്നാമത്തെ വരികളിൽ ഓണസദ്യ അത് ഓർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം നമ്മൾ എല്ലാവർക്കും ഓണസദ്യ ഇഷ്ടമാണ് അതിലെ വിഭവങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് നാവിൽ കൊതി ഓറും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രയോഗം എന്ന് പറയുന്നത് ഓണസദ്യ അത് ഓർക്കുന്നേരം മനസ്സിലത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് വെള്ളം വരും ഇതുപോലെയുള്ള കവിതയിലെ ബാക്കി പ്രയോഗങ്ങൾ കണ്ടെത്തി പ്രവർത്തനം വിപുലീകരിച്ച് പൂർത്തിയാക്കാൻ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നതാണ് ഇവിടെ കുറച്ച് ശബ്ദഭംഗി നൽകുന്ന പദങ്ങളുണ്ട് ശ്രദ്ധിക്കാം തീരില്ല അഴകില്ല വെടിപ്പാക്കേണം എഴുതേണം ഗമയില്ല പറ്റില്ല വരുമല്ലോ അണഞ്ഞല്ലോ ഓണം ചാണം ഇങ്ങനെ മുത്തശ്ശിക്കഥ വെക്കേണം തകർക്കേണം വിരിക്കേണം കേൾക്കേണം ഇതുപോലെ നിരവധി ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ കവിതയിലുണ്ട് കണ്ടെത്തി ഇതുപോലെ ജോഡി ചേർത്ത് എഴുതുക മൂന്നാമത്തെ പ്രവർത്തനം കവിതയിലെ ഇഷ്ടവരികളുടെ ആശയം വരുന്ന ചിത്രങ്ങൾ വരയ്ക്കാനാണ് നമ്മുടെ കവിതയിൽ ധാരാളം ആശയങ്ങൾ ഉണ്ട് ആ ആശയങ്ങൾക്ക് അനുയോജ്യമായി നമുക്ക് ചില ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും ഏതൊക്കെയാണ് ഒന്നാമത്തെ വരി നമുക്ക് നമ്മുടെ തുമ്പിയെക്കുറിച്ചുള്ളത് തുമ്പിയെക്കുറിച്ചുള്ളതെടുക്കാം ഏതാണ് ചിറക് വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയും അഴകില്ല സ്വർണ്ണ ചിറകുള്ള തുമ്പി പറന്നു വന്നാലും അത്രയും അഴകു വരില്ലെന്നാണ് കവിതയിലെ വരിയുടെ ആശയം അപ്പോൾ ഒരു തുമ്പി പറന്നു വരുന്ന ചിത്രം നമുക്ക് ഈ വരിയോട് ചേർത്ത് വരയ്ക്കാം അടുത്തൊരു വരി മാമൻ കെട്ടി തെരുമല്ലോ കിളി മാമിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൻ ഇവിടെ ഊഞ്ഞാനിലാടുന്നൊരു കുട്ടിയുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ ചിത്രത്തിൻ്റെ വശത്തായി മാമൻ നിൽക്കുന്ന ഒരു ചിത്രം കൂടെ വരയ്ക്കാവുന്നതാണ് ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്ന വരികളുടെ അവയുടെ ആശയം നമ്മുടെ കവിതയിലുണ്ട് അവ കൂട്ടുകാർ ഓരോന്നായി കണ്ടെത്തി വരയ്ക്കുക ഒരു ഉദാഹരണം കൂടെ പറയാം ഓണസദ്യ അത് ഓർക്കുന്നേരം നാവിൽ കൊതിയുടെ വെള്ളം ഓർന്നൊരു ആശയമുണ്ട് അപ്പോൾ എന്താണ് വരയ്ക്കേണ്ടത് ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്തയായി വരുന്നത് ഓണസദ്യയുടെ ഇലയാണ് അപ്പോൾ കുറച്ച് കുട്ടിയുടെ ചിത്രം വരയ്ക്കുന്നു ആ തലയുടെ ഒരു വട്ടം വരച്ച് അവിടെ ഒരു ഓണസദ്യയുടെ ചിത്രം കൂടെ വരയ്ക്കുക അപ്പോൾ ഓണസദ്യ അത് ഓർക്കു നേരം മാവിൽ കൊതി വരുന്നു അപ്പോൾ വെള്ളം വരുന്നത് കാണിക്കാൻ വേണ്ടി കുട്ടിയുടെ വായിൽ നിന്ന് ഇറ്റിട്ടായി ഉമ്മുന്നീര് വീഴുന്നു ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരച്ച് പ്രവർത്തനം ചെയ്യുക അവസാനത്തെ പ്രവർത്തനം ഏറ്റുമാനൂർ സോമദാസൻ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക ഏറ്റുമാനൂർ സോമദാസൻ ശ്രദ്ധേയമായ നിരവധി രചനകൾ കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് ചിറപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് ശ്രീ ഏറ്റുമാനൂർ സോമദാസൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മെയ് പതിനാറിന് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കുർക്കൻ കുന്നൽ തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം എം സോമദാസൻ പിള്ള എന്നായിരുന്നു മാധവൻ പിള്ള പിതാവും പാർക്കുട്ടിയമ്മ മാതാവുമാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനായതോടെ ഏറ്റുമാനൂർ എന്ന സ്ഥലപ്പേര് കൂടി ചേർത്ത് ഏറ്റുമാനൂർ സോമനാസൻ എന്ന് അറിയപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ കമ്പി തപാൽ വകുപ്പിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും പിന്നീട് വിവിധ എൻ എസ് എസ് കോളേജുകളിലും മലയാള അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോലിയിൽ നിന്നും വിരമിച്ചു പ്രസിദ്ധമായ നിരവധി കവിതകളും നാടക ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പടവാളില്ലാത്ത കവി സഖി ഏഴര പൊന്നാന കർക്കിടകം ഇലപുഴിയും കാലം രാമരാജ്യം ഏറ്റുമാനൂർ സോമനാസൻ കവിതകൾ കാക്കൈ മുറുമ്പും നീ എൻ്റെ കേരളം മലയാള ഭഗവത്ഗീത വിവർത്തനം അതിജീവനം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കാന്തവലയം അക്കൽദാമ മകം പിറന്ന മങ്ക തുടങ്ങിയ ചലിത്രങ്ങളായി അദ്ദേഹം രചിച്ച പിന്നണി ഗാനങ്ങളും നിരവധി സമിതികൾക്കായി രചിച്ച നാടകഗാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉള്ളൂർ സ്മാരക പുരസ്കാരം പി കുഞ്ഞിരാമൻ നായർ സ്മാരക പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം അന്തരിച്ചു ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൂട്ടുകാർ ഏറ്റുമാനൂർ സോമദാസൻ എന്ന കവിയുടെ ജീവചരിത്രക്കുറിപ്പ് നോട്ട്ബുക്കിൽ തയ്യാറാക്കി പൂർത്തിയാക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്